ഗ്ലോറി ടു ഗോഡ്. കൂട്ടുകാരെ, നിങ്ങൾ തിരുവിരുന്ന് കാണാൻ കാത്തിരിക്കുകയല്ലേ? നിങ്ങൾക്ക് ഏവർക്കും തിരുവിരുന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സുഖമാണോ? സന്തോഷമാണോ? സന്തോഷമാണെങ്കിൽ നമുക്ക് ഈശോയ്ക്ക് നല്ലൊരു ഹായ് പറഞ്ഞാലോ? പറയാം. റെഡിയാണോ? സിസ്റ്റർ ഹായ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹലോ ജീസസ് എന്ന് പറയണം. സിസ്റ്റർ ഹലോ ജീസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹായ് ജീസസ് എന്ന് പറയണം. ഓക്കെ, പറയാം. ഹായ് ജീസസ്. ഹലോ ജീസസ്. ഹലോ ജീസസ്. ഹായ് ജീസസ്. ഹായ് ജീസസ്. ഹലോ ജീസസ്. ഹലോ ഹലോ ജീസസ്. ഈശോയ്ക്ക് സന്തോഷമായി കാണും അല്ലേ. ഇനി സിസ്റ്റർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്, ആൻസർ പറയണം കേട്ടോ. നിങ്ങളുടെയൊക്കെ വീട്ടില് വിശുദ്ധ ബൈബിൾ ഉണ്ടോ? ഉണ്ട്. എല്ലാവരുടെയും ഭവനങ്ങളിൽ ബൈബിൾ ഉണ്ടോ? ഉണ്ട്. ബൈബിൾ നിങ്ങൾ വായിക്കാറുണ്ടോ? ഉണ്ട്. വായിക്കാറുണ്ട് അല്ലേ. ബൈബിൾ പഠിക്കാറുണ്ടോ? കാണാതെ പഠിക്കാറില്ല അല്ലേ. നമ്മൾ ഇനി തൊട്ട് വചനം പഠിക്കണം അല്ലേ, പഠിച്ച് ശീലിക്കണം. ആർക്കെങ്കിലും ഏതെങ്കിലും വചനങ്ങൾ കാണാതെ അറിയാവോ? ആർക്കെങ്കിലും അറിയുമോ? മോൾക്കറിയാലേ. ഡിയ, ഡിയ ഒന്ന് പറഞ്ഞേ. കർത്താവിന്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ, രാത്രിയിൽ കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ അവിടുത്തെ വാഴ്ത്തുവിൻ. സ്ത്രീകളിൽ നിന്ന് കൈകൾ നീട്ടി കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിയോണിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. മിടുക്കി, നല്ലൊരു കൈയടി കൊടുത്തേ. കണ്ടോ എത്ര മനോഹരമായിട്ടാണ് ഡിയ വചനം പറഞ്ഞതല്ലേ. ഇതുപോലെ നമുക്കൊക്കെ വചനം പഠിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ വചനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലേ. ദൈവ വചനം, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഒത്തിരി സന്തോഷം ഉണ്ടാകും. ഇനി എന്താണ് വചനം എന്ന് ചോദിച്ചാൽ അഭിനയ്ക്കൊന്ന് പറയാൻ പറ്റുമോ, എന്താണ് വചനം? വചനമാംസം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അല്ലേ. ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പൊ വചനം എന്ന് പറയുന്നത് ഈശോ തന്നെയാണ്. ഇപ്പൊ ഈശോയെയാണ് നമ്മൾ പഠിക്കുന്നതും അനുഭവിക്കുന്നതും. വചനത്തിലൂടെ ഈശോയെയാണ് നമ്മൾ പഠിക്കുന്നതും അനുഭവിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഗെയിം കളിച്ചാലോ? റെഡിയാണോ? എന്നാ ഗെയിം കളിക്കാനായിട്ട് എനിക്ക് ആറു പേര് വേണം. ആറു പേര് എഴുന്നേറ്റ് വരാമോ? കൂട്ടുകാരെ, നിങ്ങൾക്ക് ഗെയിം ഇഷ്ടമല്ലേ? നമുക്കൊരു അടിപൊളി ഗെയിം കളിച്ചാലോ? നമ്മുടെ ഗെയിം ഇങ്ങനെയായിരിക്കും. ഞാൻ ഈ ടേബിളിൽ കുറെ വചനങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ വചനങ്ങൾ നിങ്ങൾ റിലേ ആയിട്ട് കളിക്കണം. ഒരാൾ വചനം എടുത്ത് ആ കസാരയിൽ വെക്കുന്നു, അടുത്തയാൾ അത് അപ്പുറത്ത് വെക്കുന്നു, ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം. ഞാൻ പറയും, റെഡി, 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴേ തുടങ്ങാൻ പാടുള്ളൂ, സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിർത്തുകയും ചെയ്യണം. നിങ്ങൾക്ക് മാക്സിമം വചനങ്ങൾ കൊണ്ടേ എത്തിക്കാൻ പറ്റുമോ അവരായിരിക്കും വിജയിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരി, ഗെയിം തുടങ്ങാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഗെയിം അവസാനിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനത്ത് പോയിരിക്കാവുന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? ആക്റ്റീവായിട്ട് ചെയ്തു അല്ലേ. ജയിച്ച ടീം ഒന്ന് കൈവക്കിക്കേ. ഓക്കെ, ആ നിങ്ങൾക്ക് കൂടുതൽ വചനങ്ങൾ ശേഖരിക്കാൻ പറ്റി അല്ലേ. എങ്ങനെയായിരുന്നു നിങ്ങൾ ഈ ഗെയിം കളിച്ചത്? ഗെയിമിൽ നിങ്ങൾക്ക് തോന്നിയ ഇൻട്രസ്റ്റിംഗ് എങ്ങനെയായിരുന്നു പറ? എങ്ങനെയാണ് നിങ്ങൾ ഈ വചനം അവിടെ കൊണ്ട് എത്തിച്ചെന്ന് പറ. ബലൂൺ കൊണ്ട് വീർപ്പിച്ചിട്ട് വേറെ കപ്പ് എടുത്ത്, ആ എന്താ, വേറെ ഒരു കസാര വെച്ചിട്ട് അയാൾ ആ കസാരയിൽ നിന്ന് കപ്പ് എടുത്ത് മാറ്റുക. ആ, ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? ആഗ്രഹം ഉണ്ടായിരുന്നു. ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നോക്കിക്കേ, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുവാണേലും നമുക്ക് ആദ്യം നമ്മൾ മനസ്സിൽ ഒരു കാര്യം തീരുമാനിക്കും അല്ലെ. ജയിക്കണമെന്ന് നമ്മൾ വളരെ ആഗ്രഹത്തോടുകൂടെ അത് ചെയ്യുള്ളൂ. ആ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ആഗ്രഹത്തോടുകൂടിയേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ നോക്കിയേ, നമ്മുടെ ജീവിതത്തിലെ വചനം അത് എല്ലാവർക്കും പകർന്നു കൊടുക്കാനുള്ള ഒന്നാണ് അല്ലേ.
നമ്മുടെ ജീവിതത്തിലെ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവിടെ ഒത്തിരി ത്യാഗം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് അല്ലേ. നിങ്ങൾ ഈ ബലൂൺ വീർപ്പിച്ച് അത് ഗ്ലാസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് എടുക്കാൻ നിങ്ങൾക്ക് ഒത്തിരി റിസ്ക് ഉണ്ടായിരുന്നു അല്ലേ. വളരെ ഈസി ആയിരുന്നോ? അല്ല, ഒട്ടും ഈസി ആയിരുന്നില്ല. പക്ഷെ ഒത്തിരി റിസ്ക് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ച് ആ തീരുമാനം എടുത്തിട്ട് ഞാൻ നന്നായിട്ട് ചെയ്യുമെന്ന ആഗ്രഹത്തോടു കൂടി ചെയ്തപ്പോൾ ഒത്തിരി പാസ് ചെയ്യാൻ പറ്റി അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ വചനത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ആഗ്രഹം കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും, പാതയിൽ പ്രകാശവുമാണ്. നമ്മെ നേർവഴിക്ക് നടത്താനും നമുക്ക് സന്തോഷവും സമാധാനവും നൽകുവാനും ദൈവവചനത്തിന് ശക്തിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ എപ്രകാരം സാധിക്കുമെന്നും നമുക്കൊന്ന് പഠിച്ചാലോ. ഈ വചനത്തിന് വലിയ ശക്തിയുണ്ടല്ലേ. വചനത്തിന് ശക്തിയുള്ളതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വചനം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം തന്നതായി, എന്തെങ്കിലും ആശ്വാസം തന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അനുഭവപ്പെട്ടിട്ടില്ല അല്ലേ. കാരണം എന്താ? നമ്മൾ ഇതുവരെ വചനത്തെ സ്നേഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ വചനം മനസ്സിരുത്തി വായിച്ചിട്ടില്ല, ആഗ്രഹത്തോടെ നമ്മൾ വായിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വചനം നമുക്ക് അനുഭവമാകാത്തതും വചനം പഠിക്കാനുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ജനിക്കാത്തതും. അതുകൊണ്ട് ഈ വചനം ഒത്തിരി ശക്തിയുള്ളതാണെന്ന് നമുക്ക് വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ മനസ്സിലാകും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വചനത്തിന് വലിയ മാനസാന്തരപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. കേട്ടിട്ടുണ്ടോ? ഓ, വചനത്തിന് വ്യക്തികളെ മാനസാന്തരപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. വിശുദ്ധ, നമുക്കറിയാം സഭയിൽ ഒരു വിശുദ്ധനുണ്ട് അല്ലേ, വിശുദ്ധ അഗസ്തീനോസ്. കേട്ടിട്ടുണ്ട് അഗസ്തീനോസിനെ കുറിച്ച്? കേട്ടിട്ടുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് എങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു അഭിനയ എന്ന് പറഞ്ഞ അവനെ അറിയോ? ഇല്ല, വിശുദ്ധ അഗസ്തീനോസിനെ അറിയില്ല. സിസ്റ്റർ പറയാം, അഗസ്തീനോസ് ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു. ഒരുപാട് സ്വത്തുണ്ടായിരുന്നു, നല്ല മാതാപിതാക്കൾക്ക് ജനിച്ചു, എല്ലാ തരത്തിലുള്ള ആഡംബര ജീവിതത്തിലും സുഖലോലുപതിയിലും ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അഗസ്തീനോസ്. വിശുദ്ധ അഗസ്തീനോസിനെ മാനസാന്തരത്തിലേക്ക് നയിച്ച ഒരു വചനമുണ്ട്. സുഖലോലുപതയിലും ആഡംബരത്തിലും ഒക്കെ ജീവിച്ചതായിരുന്നു വിശുദ്ധ അഗസ്തീനോസ്. പക്ഷേ തൻ്റെ അമ്മയുടെ പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി വിശുദ്ധ അഗസ്തീനോസ് മാനസാന്തരപ്പെട്ടു. അത് ഒരു വചനമായിരുന്നു. ഈ വചനം അഭിനെ നമുക്ക് വേണ്ടി വായിച്ചു തരും. ഏത് വചനമാണ് അഗസ്തീനോസിനെ മാനസാന്തരത്തിലേക്ക് നയിച്ചതെന്ന്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13:14 കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ, ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുവിൻ. അപ്പൊ ശരീരത്തിന്റെ സുഖങ്ങളെയും മറ്റ് ലൗകികമായ എല്ലാ സുഖങ്ങളെയും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ജീവിച്ച വ്യക്തിയായിരുന്നു അഗസ്തീനോസ്. പക്ഷേ ദൈവത്തിന്റെ വചനം, ശക്തമായ വചനം അഗസ്തീനോസിനെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. പിന്നീട് അങ്ങോട്ട് ദൈവത്തിന്റെ ഇഷ്ടം മാത്രം നിറവേറ്റി ജീവിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ അഗസ്തീനോസ്. അപ്പം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും വചനം നമുക്ക് മാനസാന്തരപ്പെടുത്തുന്ന ഒന്നാണ്. ഇനി വചനം ആശ്വസിപ്പിക്കുന്ന ഒന്നാണ് അല്ലേ. വചനം നമ്മളെ ആശ്വസിപ്പിക്കും. പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഈശോയുടെ അടുത്തേക്ക് ഈ പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്നു. അപ്പോൾ ഈശോ അവളോട് പറഞ്ഞു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല അല്ലേ, ഇനിമേൽ പാപം ചെയ്യരുത്. ദൈവത്തിൻ്റെ ഒറ്റ വചനത്താൽ, ഈശോയുടെ ഒറ്റ വാക്കുകൊണ്ട് ആ പാപിനിയായ സ്ത്രീ മാനസാന്തരത്തിലേക്ക് വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പാപമോചനം നൽകുന്നതാണ്. വീണ്ടും ദൈവത്തിൻ്റെ വചനം രോഗസൗഖ്യങ്ങൾ നൽകുന്ന അല്ലേ, രോഗസൗഖ്യങ്ങൾ നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. കുഷ്ഠരോഗിയെയും തളർവാദ രോഗിയുമൊക്കെ ഈശോ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിച്ചു. ഇതുപോലെ വീണ്ടും വചനം രക്ഷ പ്രദാനം ചെയ്യുന്നതാണ്. രക്ഷ എങ്ങനെയായിരിക്കും രക്ഷ? ഈശോയുടെ വചനം എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയിരുന്നത്? വചനത്തിൽ പറയുന്നുണ്ട്. സക്കേബൂസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? സക്കേബൂസ് സക്കേബൂസ് തൻ്റെ ജീവിതത്തിൽ പാപം ചെയ്ത് ജീവിച്ച വ്യക്തിയാണ് അല്ലേ. പക്ഷേ ദൈവത്തിൻ്റെ വചനം, ദൈവം ഭവനത്തിലേക്ക് കടന്നു ചെന്ന് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സക്കേബസും കുടുംബവും മാനസാന്തരപ്പെടുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്തു. ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിന് അപാരമായ ശക്തിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. രക്ഷ നൽകാനുള്ള കഴിവുണ്ട്, മാനസാന്തരത്തിലേക്ക് നയിക്കും, പിന്നെ വേറെന്താ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു? ആശ്വാസം നൽകുന്നു അല്ലേ. മറ്റാർക്കും ഈ ലോകത്തിൽ മറ്റാർക്കും ആശ്വാസം നൽകാൻ പറ്റില്ല. നമ്മൾ വായിക്കുന്ന കഥാപുസ്തകങ്ങൾക്ക് നമുക്ക് ആശ്വാസം നൽകാൻ പറ്റുമോ? ഇല്ല. നമ്മൾ വായിക്കുന്ന ലേഖനങ്ങൾക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ?
ഇല്ല, നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങൾക്ക് നമുക്ക് വലിയ ആശ്വാസം തരാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്താണ് നമ്മൾക്ക് ആശ്വാസം നൽകുന്നത്? ദൈവത്തിന്റെ വചനം. വചനമാണ് നമ്മുടെ ഹൃദയങ്ങൾക്കും മനസ്സിനുമൊക്കെ വലിയ ആശ്വാസം നൽകുന്നത്. അപ്പം മനസ്സിലാക്കുക, അറിയുക, ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത് അല്ലേ. ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ വാക്കുകളൊക്കെ നമ്മളെ ചിലപ്പോൾ ആശ്വസിപ്പിച്ചു എന്ന് വരാം, പക്ഷേ അത് നീണ്ടു നിൽക്കുന്ന ഒരു ആശ്വാസം നമുക്ക് ലഭിക്കില്ല. നീണ്ടു നിൽക്കുന്ന ഒരു ആശ്വാസവും സമാധാനവും സന്തോഷവും ഒക്കെ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ തരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച് വചനം വായിക്കണം, വചനം പഠിക്കണം. ഇനി നമുക്കൊരു നല്ല ഡാൻസ് കണ്ടാലോ? ഡാൻസ് ഇഷ്ടമാണോ നിങ്ങൾക്ക്? ഇഷ്ടമാണ്. നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഡാൻസിന് വേണ്ടിട്ട് നമുക്ക് ഹൃദ്യയെ സ്നേഹപൂർവ്വം ക്ഷണിക്കാം. Thank you.
പൈതാഹം ഏറിയേറി ക്ഷീണിതരായപ്പോൾ ഒരു പൈതൽ ദാനം ചെയ്തോ രഞ്ചപ്പം കൊണ്ടേ വന്നവരോ തൃപ്തിയോടെ തിന്നുവല്ലോ നല്ലയപ്പം. അവിടന്ന് കൂടിയ പുരുഷാരം ിടുവാൻ സ്നേഹിതനായി കൂഷിതനുണ്ടല്ലോ. കാനായിൽ അന്നൊരു നാൾ, മരുഭൂവിൽ പിന്നൊരു നാൾ, ജനമനസ്സിൽ ഭീതിയുണർന്നപ്പോൾ പടിപടിയായി പരിഹാരം കാണാൻ പരമോന്നതൻ യേശു അടുത്തുണ്ട്. നമുക്കെന്നാ ഹൃദ്യക്ക് നല്ലൊരു കയ്യടി കൊടുത്താലോ. ഓക്കെ, ഈ ഡാൻസിലെ മെസ്സേജ് എന്താന്ന് പറയാൻ പറ്റുമോ അലീഷ? കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ നൽകിയ അത്ഭുതം. ആ, കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ നൽകിയ അത്ഭുതം അല്ലെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതാൽ ഈശോ തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു. അപ്പൊ ദൈവം ഈശോയ്ക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ പരിശുദ്ധ അമ്മ മധ്യസ്ഥത നിന്നു. അപ്പൊ ഈശോ ആദ്യത്തെ അത്ഭുതം കാനായിലെ കല്യാണം വിരുന്നിൽ സംഭവിച്ചു, വെള്ളം വീഞ്ഞാക്കി പകർത്തി. അപ്പൊ ജീവിതത്തിൽ നോക്കിക്കെ വചനത്തിന് അപാരമായ അത്ഭുത ശക്തി ഉണ്ടെന്ന് മനസ്സിലായോ? അപ്പൊ ഇതുപോലെ ഈശോ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ പലപ്പോഴും നമുക്കും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ ആരോടെങ്കിലും ഒരു വചനം പറഞ്ഞു കൊടുക്കും, അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടു, അവർക്ക് ആകെ സങ്കടമായിരിക്കും, അല്ലെ വേദനയായിരിക്കും, ഒത്തിരി വേദനിച്ച് നടക്കുന്നവരായിരിക്കും. അപ്പൊ അവരോട് നമ്മളൊന്ന് സംസാരിച്ചു, നമ്മളൊരു നല്ലൊരു ആശ്വാസമുള്ള ഒരു വചനം നമ്മൾ പറഞ്ഞു കൊടുത്തു, ഈശോ നിന്നെ രക്ഷിക്കും അല്ലെ, ഈശോ രക്ഷിക്കുന്ന കർത്താവാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വലിയ മാനസികമായ ആശ്വാസം ലഭിക്കും. അപ്പൊ വചനത്തിന് നമ്മൾ ഈശോയിൽ വിശ്വസിച്ച് വചനത്തിൽ വിശ്വസിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ വചനം അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ശക്തിയുള്ളതാണ്. നമ്മുടെ വീട്ടിൽ എന്ന് നമ്മൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കും അല്ലെ, ഒരു പാസേജോ അല്ലെങ്കിൽ ഒരു അധ്യായമോ ഒക്കെ നമ്മൾ വായിക്കും വീട്ടിൽ. പക്ഷെ നമ്മളിത് കാണാതെ പഠിക്കാറില്ല അല്ലെ. അപ്പൊ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വചനം വായിക്കുകയും കാണാതെ പഠിക്കുകയും ചെയ്യണം. വ്യക്തിപരമായ വചനം വായിക്കുമ്പോൾ അത് വ്യക്തി ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ സഹായകമാണ്. പിന്നെ ഒരു ദിവസം ഒരു വചനമെങ്കിലും നമ്മൾ പഠിച്ചാൽ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. നമ്മൾ പഠിക്കുന്നതിന് തൊട്ട് മുൻപ് വചനം ഒന്ന് വായിച്ചു നോക്കിക്കേ, നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നല്ല ഓർമ്മശക്തി ഉണ്ടാവും, പരീക്ഷയിൽ നന്നായിട്ട് നമുക്ക് എഴുതി വെക്കാൻ പറ്റും. വചനം വായിക്കുന്ന വ്യക്തിയിൽ, വചനം പഠിക്കുന്ന വ്യക്തിയിൽ ദൈവം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും, ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടാകും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വചനം പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ വചനം വായിക്കുകയും വചനം പഠിക്കുകയും ചെയ്യണം. വചനം എത്ര കാണാതെ പഠിച്ചാലും അത്രയും നല്ലതാണ്. അത്രയും അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ ദൈവം ചൊരിഞ്ഞുകൊണ്ടിരിക്കും. ഇനി വചനത്തെ നമ്മൾ ആദരവോടെ കാണണം. വചനത്തെ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ദൈവവചനം സൂക്ഷിക്കുന്നത്? എങ്ങനെയാണ് ദൈവവചനം സൂക്ഷിക്കുന്നത് വീട്ടില്, ഒന്ന് പറഞ്ഞേ. ഒരു പെട്ടിയിലിട്ട്? ആ, പെട്ടിയിലിട്ട് അടച്ചു സൂക്ഷിക്കുവാണോ? അല്ല, നമ്മള് വചനത്തെ സൂക്ഷിക്കേണ്ടത് നല്ല വിശുദ്ധിയുള്ള സ്ഥലത്ത് അല്ലെ, വിശുദ്ധമായ സ്ഥലത്ത്, വൃത്തിയുള്ള സ്ഥലത്ത് വചനത്തെ ഭവ്യതയോടുകൂടെ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ ആദരവോടുകൂടെ നമ്മൾ വചനം കൈകാര്യം ചെയ്യണം അല്ലെ. മറ്റു പുസ്തകങ്ങൾ മറച്ചു നോക്കുന്നത് പോലെയോ മറ്റു പുസ്തകങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല നമ്മൾ വചനം കൈകാര്യം ചെയ്യേണ്ടത്. വചനത്തെ നമ്മൾ ആദരവോടെ, നമുക്ക് വിശുദ്ധമായിട്ട് പ്രാർത്ഥനയോടെ ബഹുമാനത്തോടെ വചനത്തെ നമ്മൾ
സൂക്ഷിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ വീട്ടിലൊക്കെ നല്ല സ്ഥലത്ത് നമ്മൾ വചനം പ്രതിഷ്ഠിച്ച് വെക്കണം. വചനത്തെ നമ്മൾ എടുക്കുമ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴൊക്കെ അതിൻ്റെതായ ബഹുമാനത്തോടു കൂടി വചനത്തെ ബഹുമാനിക്കാനായിട്ട് നമ്മൾ പഠിക്കണം അല്ലേ. നമ്മുടെ ജീവിതത്തിൽ വചനവാഹകരായിട്ട് നമ്മൾ മാറണം. വചനത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വചന പ്രേക്ഷിതരായിട്ട് നമ്മൾ മാറുമ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഒത്തിരി പ്രേക്ഷിതരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മളും ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുകയും ദൈവവചനം ജീവിതത്തിൽ അനുസരിക്കുകയും ദൈവവചനം ജീവിതത്തിൽ അനുവർത്തിക്കുകയും ചെയ്യുന്ന നല്ല മക്കളായിട്ട് വളരാം. നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വചനം പഠിച്ചാലോ? ഓക്കെ, നമുക്ക് ആ വചനം ഇപ്പോൾ എഞ്ചിൽ വായിച്ചു തരും. നമ്മളത് ഏറ്റുപറഞ്ഞ് പഠിക്കും. വിശുദ്ധ യോഹനാന്റെ സുവിശേഷം 14:23 മുതലുള്ള വാക്യങ്ങൾ. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടി നമുക്ക് ഏറ്റുപറഞ്ഞ് ആ വചനം ഒന്ന് പഠിക്കാം അല്ലേ. യേശു പ്രതിവചിച്ചു, യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, എൻ്റെ വചനം പാലിക്കും, അപ്പോൾ അപ്പോൾ എൻ്റെ പിതാവ്, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും, അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന്, അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യും, അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യും. ഓക്കെ, വചനം കേട്ടല്ലോ. ഇപ്പൊ എന്താണ് പറയുന്നത്? എൻ്റെ വചനം പാലിക്കുന്നവനിലേക്ക് ദൈവം കടന്നു വന്ന് അവനിൽ സ്ഥിരമായിട്ട് വാസമുറപ്പിക്കും അല്ലെ. പിന്നെ ഒരിക്കലും പോവില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഈശോ വസിക്കുന്നു. പിതാവായ ദൈവം പരിശുദ്ധ ത്രിത്വം നമ്മുടെ ഉള്ളിൽ വസിക്കും. അപ്പൊ ആ ഒരു വിശ്വാസത്തോടെ, ആ ഒരു ആഗ്രഹത്തോടെ വചനം വായിക്കാനും വചനം പഠിക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാം. സിസ്റ്റർ പറഞ്ഞു തരാം. Wherever you lead me, I go and follow. I trust in you, God. You are good. കൂട്ടുകാരെ, ദൈവവചനം തന്നെയാകുന്ന യേശുവിനെ നമുക്കൊന്ന് പാടി സ്തുതിച്ചാലോ? I'm gonna follow.
മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ. ഈശോയുടെ കുഞ്ഞുമക്കളെ, ഇന്ന് നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ആരുടെ കൂടെയാണ് വന്നത്? ഒരുപാട് ഫ്രണ്ട്സിനെ നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു നല്ല ഗുണമാണ് ഏത്? നമ്മുടെ ഫ്രണ്ടിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്.